വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇപ്പൊ കുറച്ച് നാൾ മുമ്പ് ഞാൻ ക്യു എൻ എ ചോദിക്കണം, അല്ലെങ്കിൽ ക്യു എൻ എ ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തു, കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവര് രണ്ടുപേരും ഇരുത്തിയേക്കണതിന്റെ കാര്യം, ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങള് ഇവരുടെ മനസ്സിൽ എന്നെ കുറിച്ച് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇവര് നിർത്തിയേക്കണത്. ഫസ്റ്റ് തന്നെ എന്റെ സ്ഥലം അങ്ങനെയൊക്കെ എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ട്. സ്ഥലം, പേര്, ഫുൾ നെയിം എന്തിട്ടാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പന്റെ അമ്മേരും പേരെന്താന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ പേര് മരിയ റോസ് ജെയ്സൺ എന്നാണ്. അപ്പോ എന്റെ സ്ഥലം കേരള തൃശൂർ പടവരാട്, അതാണ് എന്റെ ജില്ല, തൃശൂരാണ്. അപ്പൊ അതാണ് എന്റെ സ്ഥലത്തിനെ കുറിച്ച്. മമ്മിയുടെ പേര് എന്തിട്ടാ? റീജ ജെയ്സൺ. പേര് ജെയ്സൺ. അപ്പൊ അമ്മി, ഇതാണ് ബേസിക് ഡീറ്റെയിൽസ്. ഇനി ഞാൻ ചോദിച്ചേക്കണ ചോദ്യങ്ങളിലേക്ക് കടക്കാം. റീമ ആദ്യം തന്നെ റീമ ഡീസൺ എന്ന് പറയണ ആണ് ചോദിച്ചിട്ടുണ്ട്. ചക്കി, ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നാണ് ചോദിച്ചേക്കണത്. അപ്പൊ ആദ്യം തന്നെ പപ്പോട് ചോദിക്കാം, എന്റെ ജീവിതത്തിലെ എനിക്കുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു? എന്റെ ആഗ്രഹം പുറത്തേക്ക് പോയിട്ട് വരണമെന്നാണ് എന്റെ ആഗ്രഹം. മമ്മിയുടെ മനസ്സിൽ എന്തിട്ടാണ് എന്നെ കുറിച്ച് എന്റെ ആഗ്രഹം തോന്നുന്നത്? നിന്റെ ആഗ്രഹം നേഴ്സ് ആവണ്ടെന്ന് എപ്പോഴും പറയാറുണ്ടല്ലോ. നിനക്ക് ആഗ്രഹം എങ്ങനെയാണ്? നിന്റെ ഇഷ്ടം, നിന്റെ ഇഷ്ടം പോലെ ആരും വേണമെങ്കിൽ കഴിക്കാം. ഇഷ്ടം ഓക്കെ. എന്റെ മനസ്സിലിപ്പോ കുഴപ്പമില്ല, ബിസിനസ് ആവാം. പക്ഷെ എന്തായാലും പുറത്തേക്ക് പോകണം ആഗ്രഹമുണ്ട്. പുറത്തേക്ക് പോയി പുറത്ത് ജോലി ചെയ്യണം എന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പൊ അതാണ് പിന്നെന്തുട്ടാം, അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ എന്താ, ജിഫിൻ സി വി എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ ചോദിച്ചിട്ടുണ്ട്, എന്റെ വാട്ട് ഈസ് ദ മോസ്റ്റ് വേർസ്റ്റ് തിങ് ദാറ്റ് ഹാപ്പൻ ഇൻ യുവർ ലൈഫ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വിചിത്രമായ നടന്ന സംഭവം എന്തുട്ടാ ചോദിച്ചിട്ടുണ്ട്. ഈ വശം അമ്മയ്ക്ക് തന്നെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വിചിത്രമായിട്ട് നടന്ന സംഭവം അമ്മയ്ക്ക് എന്തോന്നാണ്? വിചിത്രമായൊരു കാര്യമാണ്. അതിന് പപ്പാടെ ഒന്ന് പഠിക്കാൻ അറിയില്ല. നന്നായിട്ട് പഠിച്ചു, നല്ല മാർക്കൊക്കെ ആയിട്ട് പാസ്സായി. അവിടുത്തെ ജീവിതം ഈ വീട്ടു ഇതന്നെ വിചിത്രമായിട്ട് സംഭവം ശരിയാണ്. എന്റെ ഇപ്പൊ ജീവിതത്തിൽ ഏറ്റവും വിചിത്രം തോന്നുന്ന യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞ സംഭവം തന്നെയാണ്. ഇവർ രണ്ടുപേരും ശ്രീത്രയാണ് പറഞ്ഞത്. അപ്പൊ അടുത്ത ചോദ്യം, ഇത് അമൽദേവ് എ കെ എസ് എന്ന് പറഞ്ഞ ശരീരം ചോദിച്ചിരിക്കുന്നത്, ഇതുപോലുള്ള വീഡിയോകൾക്ക് എവിടെ നിന്നാണ് ഐഡിയ ഒക്കെ കിട്ടണത്? ഐഡിയ ഒക്കെ എവിടെ നിന്ന് കിട്ടുന്നു? എനിക്ക് ഇതുപോലത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യങ്ങളാണ്. കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആണ് ചെയ്യുന്നത്. എവിടുന്നാണ് എനിക്ക് ഇങ്ങനെ ഓരോ ഐഡിയാസ് ഒക്കെ കിട്ടുന്നത്? അത് വെറുതെ സാധാരണ ചെയ്യണം. അതൊരാള് അറിയാതെ വീഡിയോ പിടിക്കണു, അതങ്ങനെ വീഡിയോ ആവണു. ഇവർക്ക് ഐഡിയ കംപ്ലീറ്റ് പറഞ്ഞിട്ടുണ്ട്. ചേട്ടനാണ് ബ്രിറ്റോ, അവന്റെ കണ്ടീഷനിലാണ് ഇവരുടെ വീഡിയോ ഒക്കെ പോകുന്നത്. സത്യം പറഞ്ഞാൽ അവൻ പഠിക്കണമൊന്നുമില്ല, എനിക്ക് വേണ്ടി വീഡിയോ തപ്പി കണ്ടന്റ് കണ്ടുപിടിച്ച് നടക്കലാണ് അവന്റെ ഏറ്റവും വലിയ ജോലി. പിന്നെ ഇതുപോലെ പറഞ്ഞ പോലെ പെട്ടെന്നൊരു വീഡിയോ പെട്ടെന്ന് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് നടക്കും. അപ്പൊ നടക്കുമ്പോ ഇത് വീഡിയോ പിടിച്ചാൽ അപ്പൊ ഇതന്നെ ഒരുപാട് കൂടെ അഭിനയിക്കും. ശരിക്കും ഒറിജിനാലിറ്റിയിൽ ഇതുപോലെ അഭിനയിക്കുമ്പോ ഉണ്ടാവില്ല, എന്നാലും നമ്മൾ ശ്രമിക്കും. അതുപോലെ രണ്ടുപേരെയും പറഞ്ഞത് ശരിയുത്തരങ്ങളാണ്. പിന്നെ ഇഞ്ചമ്പുളി ദാമു എന്ന് പറയുന്ന ഒരു ആലോചിച്ചിട്ടുണ്ട്, ഇത്രയും പെട്ടെന്ന് 20K സബ്സ്ക്രൈബേഴ്സ് അടിക്കും എന്ന് കരുതിയാം. തപ്പ് കരുതി, ഇത്രയും പെട്ടെന്ന് യൂട്യൂബില് 20K സബ്സ്ക്രൈബേഴ്സ് അടിക്കുന്ന എനിക്ക് അണ്ടമാനം പറയുന്നു. 20K അടിക്കും ഇത്രയും വലിയ ആദ്യം പ്രതീക്ഷയുണ്ടായിരുന്നില്ല, പിന്നെ മനസ്സിലായി അത് കേറി കേറി പോകുന്നുള്ളത് പിന്നെ മനസ്സിലായി. അപ്പൊ അങ്ങനെ ഞാൻ ഇത്രയെന്ന് ആയിരിക്കും പ്രതീക്ഷിച്ചില്ല. ആരെ ചോദിച്ചേക്കണത്, ചന്ദ്രനിൽ പോകാൻ അവസരം കിട്ടിയാൽ എന്ത് ചെയ്യും? ചന്ദ്രനിൽ പോകാൻ എനിക്ക് അവസരം കിട്ടിയാൽ ചന്ദ്രനിൽ ഞാൻ വിടില്ല. എന്താ വെച്ചാൽ അവിടെ പോണ വഴി അങ്ങനെ പൊട്ടിച്ചാൽ നാളെയാവും. ഞാൻ പോയില്ല, അമ്മ എന്നിട്ട് അമ്മയുടെ അഭിപ്രായം ചന്ദ്രനിൽ പോവാൻ ആർക്കും കിട്ടാത്തോണ്ടാവുന്നവരെ ഓക്കെ ഓക്കെ. എനിക്ക് പോണമെന്നായിരുന്നു ആഗ്രഹം, പോവാൻ സമ്മതിക്കില്ല. അപ്പൊ പിന്നെ പോയിട്ട് കാര്യമില്ല, പിന്നെ പോവാൻ പറ്റിയാണ് ചേട്ടാ. ഇനി അടുത്തത്, നിങ്ങൾ ഏത് യൂട്യൂബറെ പോലെയാവാൻ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇവർക്ക് അറിയില്ല. എന്തിട്ടാ ഞാൻ
നമ്മുടെ കാർത്തിക് സൂര്യ, കാർത്തിക് ചേട്ടൻ. ഞാൻ കാർത്തിക് ചേട്ടൻ ഒരു ചിരി ഇരു ചിരി നമ്പർ ചിരിയില് മകള് അവളുടേതായ യൂട്യൂബിലേക്ക് പോട്ടെ. മറ്റുള്ള ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റുള്ളവരൊരു കാര്യം നമ്മൾ നമ്മുടെ കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ നമ്മുടേതായിട്ടും പറഞ്ഞു. അവരത് ചെയ്യുന്നത് അപ്പുറത്തെ വീട്ടിലത് കാര്യമൊന്നുമില്ല, നമുക്ക് നമ്മുടേതായ കാര്യം. അവരെ ഇവരെ നോക്കെ മിസ്റ്റേക്ക് പോകും. അപ്പൊ ആരെ പോലെ ആവണമെന്നും ആഗ്രഹമില്ല, ഞാൻ എന്നെ പോലെ ആകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇനി വാഹിദ പ്രിസം എന്ന് പറഞ്ഞ ഒരു ചേച്ചി ചോദിച്ചേക്ക, ചേച്ചി തോന്നുന്നു ചേച്ചി ചോദിച്ചേക്കാണ് യുവർ ബ്യൂട്ടി ടിപ്സ്, എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ അമ്മോട് ചോദിക്കുമ്പോഴാണല്ലോ അവർക്ക് അത് എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം നമ്മള് ചോദിച്ചേക്ക. യുവർ ബ്യൂട്ടി ടിപ്സ് മേക്കപ്പ് ഇല്ലാതെ നടക്കും. ഞാനൊരു പൗഡർ ഇതുവരെ മൂത്തിട്ടില്ല, അതേമാതിരി അവനും പൗഡർ ഞാൻ കണ്ടിട്ടില്ല, വേറൊന്നും മൂത്ത് വാരി കേക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇനി അടുത്ത ചോദ്യം ജ്യോതിക സുന്ദർ എന്ന് പറഞ്ഞ ഒരു കുട്ടി ചോദിച്ചേക്കാണ്. അത് ചോദ്യമാണോ, ചോദ്യമല്ലാന്ന് തോന്നുന്നു. ചേച്ചി എങ്ങനെയാ ചേച്ചി പത്തിലെങ്ങനെ പഠിച്ചത്? ഒമ്പതും പത്തും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? അപ്പൊ ആ കുട്ടിക്ക് ടീച്ചർമാരും സിസ്റ്റേഴ്സും ചേച്ചിമാരും ആരും ഇല്ലാന്നോണ്ട് പറഞ്ഞത് ചോദിച്ചേക്കണേ. ഒമ്പതില് അങ്ങനെ ഒമ്പതിൽ പഠിക്കണം, കാരണം ഒമ്പതിലത്തെ ബേസ് തന്നെയാണ് പത്തിലും. അപ്പൊ പത്തും ഒമ്പതും പത്തും തമ്മിൽ ചെറിയ ബന്ധമുണ്ട്. പക്ഷെ പത്തും പ്ലസ് വണ്ണും തമ്മിൽ അങ്ങനെ ബന്ധമൊന്നും ചേട്ടൻ എന്നോട് പറയാറില്ല. അപ്പൊ ഇങ്ങനെ പഠിക്കുമ്പോ പ്രാക്ടീസ് പഠിക്കാതിരിക്കുക. അപ്പൊ അങ്ങനെ തന്നെ ഒമ്പതും പത്തും തമ്മിൽ ബന്ധമുണ്ട്. ഇനി അടുത്ത ചോദ്യം എന്താണ്, അടുത്ത ചോദ്യം ഏഞ്ചൽ മരിയ വി എസ് എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് ചോദിച്ചേക്കണേ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എന്റെ ഫേവറേറ്റ് നടൻ ആരാണ്, ആക്ടർ ആരാണ്, എന്റെ ഫേവറേറ്റ് നടൻ ആരാ, സിനിമാ നടൻ? എന്റെ ഫേവറേറ്റ് നടൻ അറിയോ, എന്റെ ഫേവറേറ്റ് നടൻ ആണ് മോഹൻലാൽ ആണ്. എന്നാ അങ്ങനെ വലിയ ആരാധികളൊന്നുമില്ല, ഇഷ്ടപ്പെട്ട നടൻ മോഹൻലാൽ. അങ്ങനെ പിന്നെ അടുത്തത് ഏതാണ്, ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് ഇഷ്ടപ്പെട്ട കളർ? ഏത് കളറിട്ടാലും അടിപൊളിയാ, പ്രത്യേകിച്ചൊന്നുമില്ല. ഏതിട്ടാലും അടിപൊളിയാ, അവളുടെ ഒരു മേക്കപ്പ് ഇല്ലാത്ത ഒരു സുന്ദരി എന്ന് പറഞ്ഞ പറയാണെങ്കിൽ കോപിഷ്ഠയായ സുന്ദരി എന്ന് പറയാം. മേക്കപ്പ് ഇല്ലാത്ത കോപിഷ്ഠയായ സുന്ദരി. അങ്ങനെ വേറൊന്നുമില്ല, എന്നാലും ഇഷ്ടപ്പെട്ട കളർ ബ്ലാക്ക് ആണ്. പിന്നെ യൂട്യൂബ് ഒറിജിനൽസ് എന്ന് പറഞ്ഞൊരു യൂട്യൂബുകാർ ചോദിച്ചേക്കാണ്, ഏത് വീഡിയോ ഇട്ടപ്പോഴാണ് യൂട്യൂബിൽ നിന്ന് ക്ലിക്ക് ആയത്, ഏത് വീഡിയോ ഇട്ടപ്പോഴാണ് ഞാൻ യൂട്യൂബിൽ നിന്ന് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടിയത്, ഏത് വീഡിയോ ഇട്ടപ്പോഴാണ്? അപ്പൊ റിസൾട്ട് വീഡിയോ കാണാത്തവരാണെങ്കിൽ പോയി കണ്ടോളാം, അടിയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടാ. റിസൾട്ട് വീഡിയോയിൽ കരയണതൊക്കെ കണ്ടപ്പോഴാണ് ക്ലിക്ക് ആയതൊക്കെ പറയണത്. അപ്പൊ അങ്ങനെ റിസൾട്ട് വീഡിയോ ആണ് ക്ലിക്ക് ആയത്, അത് കൃത്യമായിട്ടറിയൂ. ഇനി അടുത്ത ചോദ്യം ഏബൽ കെ സോജ എന്ന് പറഞ്ഞ ചേട്ടൻ ചോദിച്ചേക്കാണ്, ആരാണ് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യണത്? നമ്മൾ യൂട്യൂബിൽ എടുക്കുന്ന വീഡിയോ ഒക്കെ ആരാണ് ഫോണിൽ എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ ഇടുന്നത് ആരാണെന്നാണ് ചോദിച്ചേക്കണത്. ആരാണ് ചേട്ടൻ? മാത്രമാണ് ഓക്കെ ചേട്ടൻ മെയിനായിട്ട് ഇതാണ് ഞാൻ ചെയ്യും, ഞാൻ ചെയ്യും വീഡിയോസ്, ഞാൻ ചെയ്യും തുടക്കമൊക്കെ ഞാനാ ചെയ്യാറ്. പിന്നെ വലിയ വലിയ കമ്പോളൊക്കെ വരുമ്പോ ചേട്ടൻ തന്നെ ചെയ്യാറ്. അഭിരാമി ബാബു എന്ന് പറഞ്ഞതിനെ കുറിച്ച് ചോദിച്ചേക്കാണ്, യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ആകാൻ തുടങ്ങാനുള്ള പ്രചോദനം എന്തായിരുന്നു ആഗ്രഹം? അത് മാത്രമായിരുന്നു അങ്ങനെ. പിന്നെ എന്തിട്ട് ചോദിച്ചേക്കണേ, പിന്നെ മലയാളി യൂട്യൂബറാണ് ചോദിച്ചേക്കണേ, യൂട്യൂബിൽ ആരാണ് റോൾ മോഡൽ? കാർത്തിക് സൂര്യ പറഞ്ഞു. പിന്നെ യൂട്യൂബ് vignesh tech.com എന്ന് പറഞ്ഞ ആള് ചോദിച്ചേക്കാണ്, യൂട്യൂബ് ചാനലിൽ തുടങ്ങാനുള്ള സ്പാർക്ക് ഫ്രം വേർ ഡിഡ് യു ഗെറ്റ്, ആ സ്പാർക്ക് എവിടുന്ന കിട്ടിയെന്നും പിന്നെ ഫാമിലി ഇതിന്റെ സപ്പോർട്ടാണോ? ഫാമിലി പണ്ട് സപ്പോർട്ടായിരുന്ന യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന വീഡിയോസ് അവര് പറയണോന്നൊക്കെ ഞാനും കാറ് തള്ളാനും അവരുടെ കൂടെ നിൽക്കാനും ഓരോന്നിലൊക്കെ ഞാനും അഭിനയിക്കുന്നുണ്ട്. ഭാഗ്യത്തിന് ഇനി വേറെ സിനിമയിലേക്ക് എന്നെ വിളിച്ചാ ഞാനൊന്ന് അഭിനയിച്ചു. മമ്മിന്റെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തിരുന്നില്ല, എതിർത്തിരുന്നില്ല, സപ്പോർട്ട് ചെയ്തിരുന്നില്ല, എതിർത്തിരുന്നില്ല, സപ്പോർട്ട് ചെയ്തിരുന്നില്ല. പക്ഷെ ഇപ്പൊ നല്ല സപ്പോർട്ടാണ് അവര്. സ്പാർക്ക് നമുക്ക് വെറുതെ ഊഞ്ഞാലും ആടുമ്പോ വെറുതെ ഉണ്ടാവുന്ന കുഞ്ഞു സ്പാർക്ക്. പിന്നെ അടുത്തൊരു ചോദ്യം, ലവർ ഉണ്ടോ? എനിക്ക് ലവർ ഉണ്ടാ,
ഞാൻ തന്നെയാണ്. ഇനിയിപ്പൊ ആരാ അവൾക്ക് എന്നെ സ്നേഹിക്കാം, ഞാൻ അവളെ സ്നേഹിക്കാം, അവളുടെ ചാറ്റ സ്നേഹിക്കാം, അതല്ലേ. എനിക്ക് ഇല്ല, ഉറപ്പാണെങ്കിൽ അവരൊന്നുമില്ല. അപ്പൊ ഇതായിരുന്നു നമ്മൾ ലാസ്റ്റിനല്ല, കഴിഞ്ഞു, ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി അങ്ങനെ പൊതുവായിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നുമില്ല. ഇനി നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോന്റെ അടിയിലും കൂടി ഇട്ടോ, ഞാൻ ലൈവിൽ വരുമ്പോ പറയുന്നതാണ്. നമ്മൾ അടുത്ത ഞായറാഴ്ച ലൈവ് വരും എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ലൈവിൽ വരുമ്പോ ചോദിച്ചാ പറയാം, അല്ല ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം. അപ്പൊ ലൈവിൽ കാണാം. അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. രണ്ട് അപ്പൊ മമ്മി എല്ലാരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ.